ശ്രമശിഹായുടെയും തിരുസഭയുടെയും മനുഷ്യവർഗത്തിന്റെ പ്രത്യേകിച്ച് നമ്മുടെ ഓരോരുത്തരുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയത്തിന്റെ ജന്മത്തിരുന്നാള് സെപ്റ്റംബർ 8 ആഘോഷിക്കുന്നു. പാപരഹിതയായി ജനിച്ച മറിയത്തിന്റെ ജന്മത്തിരുന്നാളിന് ഒരുക്കമായിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും പാപങ്ങളെ അവർ തരിതപിക്കുകയും ചെയ്യുക സഭയുടെ പാരമ്പര്യമാണ്. പ്രത്യേകിച്ച് സുറിയാനി സഭകളുടേത്. സുറമലബാർ സഭയിലെ അംഗങ്ങളെല്ലാവരും ഈ വർഷം 8 നവംബർ സമുചിതമായി ആചരിക്കണമെന്ന് സഭയുടെ മേജർ ആർച്ച്ബിഷപ്പ് ജോർജ് കാർഡിനൽ ആലഞ്ചേരി പിതാവ് ഒരു സർക്കിളിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു. എബിഡി സുലഭ രൂപതയുടെ മിത്രാനെന്ന നിലയിലെ ഈ രൂപതയിലെ വിശ്വാസികൾ എല്ലാവരും 8 നവംബർ സമുചിതമായി ആചരിക്കണം. മാംസവും മത്സ്യവും 7 ദിവസങ്ങളിൽ ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ കൊറോണ വൈറസിന്റെ ഭീതി നിലനിൽക്കുന്നതുകൊണ്ട് 4 ഉപവാസ ദിനമായിട്ടും സഭ പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്ന് സഭയിലെ മിത്രാന്മാരും വൈദികരും എല്ലാം സുർബാന അർപ്പിക്കുന്നത് ഈ ഒരു ഇന്റൻഷന് വേണ്ടിയിട്ടാണ്. കൊറോണ വൈറസ് നല്ല വിടുതലിനായിട്ട് വിശ്വാസികളെല്ലാവരും ഈ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് സുർബാന സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കണം. അങ്ങനെ സമുചിതമായിട്ട് നോമ്പ് ആചരിച്ചുകൊണ്ട് പരിഹാരം ചെയ്തുകൊണ്ട് നമുക്ക് അമ്മയുടെ തിരുനാളിനായിട്ട് ഒരുങ്ങാം. ഈ നോമ്പാചനത്തിലൂടെയും ഉപവാസത്തിലൂടെയും എല്ലാം നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് പാപരഹിതയായി ജനിച്ച മറിയത്തിന്റെ തിരുനാള് നമുക്ക് സമുചിതമായിട്ട് ആചരിക്കാം. അതിലൂടെ ധാരാളം ദൈവാനുഗ്രഹവും കൃപയും അഭിഷേകവും എല്ലാം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.